നമസ്കാരം. മതത്തിന്റെ പേരിൽ ജനങ്ങളോട് വിവേചനം കാണിക്കില്ലെന്ന് വ്യക്തമാക്കി കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി. ഇന്ത്യ എല്ലാവർക്കുള്ളതാണെന്നും ഇവിടെയുള്ള എല്ലാ സംവിധാനങ്ങളും ജാതിമത ഭേദമന്യേ മനുഷ്യർക്ക് ഉപയോഗിക്കാനുള്ളതാണെന്നും നിതിൻ ഗഡ്കരി പറയുകയും ചെയ്തു. പൂനെയിലെ സിൻഹഗഡ് ഏരിയയിൽ ഒരു ചാരിറ്റബിൾ ആശുപത്രി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്ന നിതിൻ ഗഡ്കരി രത്തൻ ടാറ്റയുമായുള്ള തന്റെ ഒരു അനുഭവം പങ്കുവെച്ചുകൊണ്ടാണ് ഇന്ത്യയുടെ മതേതരത്വത്തെക്കുറിച്ച് സംസാരിച്ചത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്. മഹാരാഷ്ട്രയിലെ ശിവസേന ബിജെപി സർക്കാരിൽ ഗഡ്കരി മന്ത്രിയായിരിക്കുന്ന കാലത്തായിരുന്നു ആ സംഭവം നടന്നത്. RSS സ്ഥാപകൻ ഹെഡ്ഗോവാറിന്റെ പേരിലുള്ള ഔറംഗാബാദിലെ ആശുപത്രി ഉദ്ഘാടനത്തിന് രത്തൻ ടാറ്റയെ കൊണ്ടുവരണമെന്ന് നിരവധി RSS പ്രവർത്തകർ ആവശ്യപ്പെട്ടിരുന്നു. ഇത് പ്രകാരം ഞങ്ങൾ ടാറ്റയുമായി ബന്ധപ്പെടുകയും ചെയ്തു. രാജ്യത്തെ പാവപ്പെട്ടവർക്ക് ക്യാൻസർ പരിചരണം നൽകുന്നതിൽ ടാറ്റ ക്യാൻസർ ഹോസ്പിറ്റലിന്റെ സംഭാവനകൾ ചൂണ്ടിക്കാട്ടി ആശുപത്രി ഉദ്ഘാടനം ചെയ്യാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു. തുടർന്ന് ഉദ്ഘാടനത്തിന് എത്താമെന്ന് അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തു. ആശുപത്രിയിൽ എത്തിയപ്പോൾ ടാറ്റ തന്നോട് ചോദിച്ചു, ഈ ആശുപത്രി ഹിന്ദു സമുദായത്തിൽ നിന്നുള്ള ആളുകൾക്ക് മാത്രമാണോ എന്ന്. താൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നത്? ഇത് RSS ആശുപത്രിയാണല്ലോ എന്നാണ് അദ്ദേഹം തനിക്ക് മറുപടി നൽകിയത്. എന്നാൽ ഇത് ഹിന്ദുക്കൾക്ക് മാത്രമുള്ളതല്ല എന്നും എല്ലാ മതസ്ഥർക്കും വേണ്ടിയുള്ളതാണല്ലോ എന്നും താൻ പറഞ്ഞു. RSS മതത്തിന്റെ പേരിൽ ജനങ്ങളോട് വിവേചനം കാണിക്കില്ലെന്നും താൻ രത്തൻ ടാറ്റയോട് പറഞ്ഞു. ശേഷം എപ്രകാരമാണ് RSSന്റെ പ്രവർത്തനമെന്ന് ടാറ്റയ്ക്ക് വിശദീകരിച്ച് നൽകിയതായും ടാറ്റ സന്തോഷവാനായാണ് അവിടെ നിന്നും മടങ്ങിയതെന്നും ഗഡ്കരി പറഞ്ഞു. അതേസമയം നിതിൻ ഗഡ്കരി ഒരു കാര്യത്തിന് വിവേചനം കാണിക്കില്ലെന്ന് ഉറപ്പ് നൽകുന്ന മറ്റൊരു സംഭവമാണ് കോൺഗ്രസ് പാർട്ടി തകർന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ തകരാതെ മുന്നോട്ട് വരാൻ നേതാക്കൾക്ക് പ്രചോദനം നൽകിയ സംഭവം. തുടർച്ചയായ തെരഞ്ഞെടുപ്പുകൾ ദയനീയമായി പരാജയപ്പെട്ട കോൺഗ്രസ് കൂടുതൽ ശക്തമായിരുന്നെങ്കിൽ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുവെന്ന് ഗഡ്കരി ഒരിക്കൽ പറഞ്ഞിരുന്നു. പാർട്ടിയുടെ പരാജയത്തിൽ മനം മടുത്ത നേതാക്കൾ കോൺഗ്രസ് വിടരുതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. മുംബൈയിൽ നടന്ന ഒരു പരിപാടിക്കിടെയായിരുന്നു കേന്ദ്രമന്ത്രിയായ ഗഡ്കരിയുടെ ഇത്തരത്തിലെ പരാമർശം. കോൺഗ്രസ് ദുർബലമായാൽ പ്രതിപക്ഷത്ത് പ്രാദേശിക പാർട്ടികൾ ശക്തിപ്പെടുന്നുവെന്നും ഇത് നല്ല സൂചനയല്ലെന്നും ഗഡ്കരി മുൻപൊരിക്കൽ അഭിപ്രായപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. ജനാധിപത്യം രണ്ട് ചക്രങ്ങളിലാണ് ഓടുന്നത്, ഭരണപക്ഷവും പ്രതിപക്ഷവും. ജനാധിപത്യം നിലനിൽക്കാൻ ശക്തമായ പ്രതിപക്ഷം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പാർട്ടി ശക്തിപ്പെടണമെന്നത് എൻ്റെ ആത്മാർത്ഥമായ ആഗ്രഹമാണ്. അതുകൂടാതെ കോൺഗ്രസ് ദുർബലമായാൽ ആ സ്ഥലം പ്രാദേശിക പാർട്ടികൾ കൈയെടുക്കുകയും ചെയ്യും. അത് ജനാധിപത്യത്തിന് നല്ലതല്ല. അതുകൊണ്ട് പ്രതിപക്ഷം ശക്തമായിരിക്കും, ഗഡ്കരി വ്യക്തമാക്കി. ലോകസംസ്ഥ ജേർണലിസ്റ്റ് അവാർഡ്സ് വേദിയിലായിരുന്നു ഗഡ്കരിയുടെ ഇത്തരത്തിലെ പ്രസ്താവന. ഇക്കാര്യത്തിൽ ജവഹർലാൽ നെഹ്റുവാണ് ഉദാഹരണമെന്നും വാജ്പേയി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തോറ്റപ്പോഴും നെഹ്റു അദ്ദേഹത്തെ ബഹുമാനിച്ചിരുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. തിരഞ്ഞെടുപ്പിലെ തോൽവികളിൽ മനം മടുത്ത് കോൺഗ്രസ് പ്രവർത്തകർ പാർട്ടി വിടരുതെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. കോൺഗ്രസ് ശക്തിപ്പെടണമെന്നാണ് താൻ പൂർണ്ണമായി ആഗ്രഹിക്കുന്നത്. കോൺഗ്രസിന്റെ തത്വങ്ങളിൽ വിശ്വസിക്കുന്നവർ ആ പാർട്ടിയിൽ തന്നെ നിൽക്കണം. പരാജയത്തിൽ നിന്ന് കരകയറാൻ പരിശ്രമിക്കുകയും ചെയ്യണം. തോൽവിയുണ്ടെങ്കിൽ ഒരു ദിവസവും വിജയമുണ്ടായിരിക്കുമെന്നും ഗഡ്കരി ഓർമ്മിപ്പിച്ചു. UP അടക്കം 5 സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ BJPയുടെ മികച്ച വിജയത്തിന് പിന്നാലെയാണ് ഗഡ്കരിയുടെ ഇത്തരത്തിലെ വാക്കുകൾ. BJPക്ക് പാർലമെന്റിൽ 2 സീറ്റുകൾ മാത്രമുള്ള ഒരു കാലം ഉണ്ടായിരുന്നുവെന്നും എന്നാൽ പാർട്ടി പ്രവർത്തകരുടെ പ്രവർത്തന ഫലമായാണ് BJP വിജയിക്കുകയും വാജ്പേയി പ്രധാനമന്ത്രിയാകുകയും ചെയ്തതെന്ന് ഗഡ്കരി പറഞ്ഞു. അതുകൊണ്ട് നിരാശ മൂലം ആരും ആദർശങ്ങൾ ഉപേക്ഷിക്കരുതെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തിരുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.